ദയവയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജോഷി ഇടുക്കി. ഈ ഒരു നല്ല ദിവസം കൂടെ കർത്താവ് നമുക്ക് തന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിലും ആരോഗ്യത്തോടെ ജീവിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കുന്നു. നന്ദിയോട് ഓർക്കേണ്ട കാര്യം, ഈ നിമിഷത്തിലും ദൈവകൃപ കൈവിടുവാൻ നമ്മളെ കർത്താവ് അനുവദിച്ചില്ല. ദുഃഖങ്ങളും വേദനകളും പ്രയാസങ്ങളൊക്കെ ഇന്നെന്ന പോലെ എപ്പോഴും നമ്മുടെ സന്തത സഹചാരിയായി കൂടെയുണ്ട്. അപ്പോഴും കർത്താവിൻ്റെ ആ സ്നേഹത്തിൻ്റെ കരം നമ്മളെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് കൊണ്ട് ഇന്ന് ഈ നിമിഷത്തിലും കൃപയിൽ നിൽക്കാൻ ദൈവം സഹായിക്കുന്നു. എത്രയോ മഹത് വ്യക്തികൾ ഈ വിശുദ്ധ വിശ്വാസം വിട്ടെറിഞ്ഞു പോയി. എത്രയോ പേര് ദേമാസിലെ പോലെ ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങൾ തേടിപ്പോയി. എന്നാൽ അങ്ങനെയൊരു സാഹചര്യത്തിലെത്താതെ നമ്മുടെ സ്വർഗത്തിലെ ദൈവം നമ്മളെ സൂക്ഷിച്ചു. ഞാൻ അതിനായി കർത്താവിന് നന്ദി പറയുന്നു. യേശുവിൻ്റെ അടുക്കൽ വന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു. അദ്ദേഹം ഒരു കുഷ്ഠരോഗിയാണ്. സാധാരണഗതിയിൽ കുഷ്ഠരോഗിയാണെന്ന് സ്ഥിരീകരിക്കുന്നത് കുഷ്ഠത്തിൻ്റെ ലക്ഷണം കാണുമ്പോൾ പുരോഹിതനെ വിളിക്കും. പുരോഹിതൻ വീട്ടിൽ വരും, ഇദ്ദേഹത്തെ പരിശോധിക്കും. അത് കുഷ്ഠത്തിൻ്റെ ലക്ഷണമാണോ എന്നറിയാൻ ഒരു 7 ദിവസം വീട്ടിനകത്ത് അടച്ചു. 7 ദിവസം കഴിഞ്ഞ് വീണ്ടും പുരോഹിതൻ വരും, പരിശോധിക്കും. അപ്പോൾ കുഷ്ഠമാണ് എന്ന് അദ്ദേഹം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ വാസം പിന്നെ യഹൂദന്മാരുടെ ഇടയിലല്ല, പാളയത്തിന് പുറത്താണ്. അദ്ദേഹം പിന്നെ ഒരശുദ്ധ മനുഷ്യനാണ്. അശുദ്ധൻ, അശുദ്ധൻ, അശുദ്ധൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ശിഷ്ടകാലം ജീവിച്ചു പോകണം. അദ്ദേഹത്തിൻ്റെ കുഷ്ഠം എന്നു മാറുമോ? അന്ന് അദ്ദേഹം പുരോഹിതൻ്റെ അടുക്കൽ വന്ന് അതിന് പറഞ്ഞിരിക്കുന്ന യാഗങ്ങൾ നടത്തി. ലേവിയ പുസ്തകത്തിൽ പറയുന്നു, അതിൻ്റെ യാഗങ്ങൾ നടത്തി. അദ്ദേഹം വിശുദ്ധനായി അദ്ദേഹത്തിന് തിരിച്ചു വരാൻ കഴിയും. ബഹുഭൂരിപക്ഷം ആളുകൾക്കും അത് കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ കുഷ്ഠമാണ് എന്ന് വിധിക്കപ്പെട്ടാൽ ഇന്ന് കോവിഡ് രോഗിയുടെ കാര്യം പറയുന്ന പോലെ പിന്നെ എല്ലാവരും അകലം പാലിക്കും. അങ്ങനെ ജീവിച്ചു പോകുന്നത് ഒരു വലിയ പ്രയാസം ഉളവാക്കുന്ന കാര്യമാണ്. കുഷ്ഠരോഗിയായിരിക്കുന്ന ഒരു മനുഷ്യൻ, അവൻ്റെ സ്വന്തം വീട് അവന് വീടല്ലാതായി മാറും. അവൻ്റെ സ്വന്തം വീട് നടക്കുന്ന ഒരു കാര്യത്തിനും അവർ പാർട്ടിസിപ്പേഷൻ ഇല്ല. അവനെ ഒന്നിനും അടുപ്പിക്കത്തില്ല, അവനെ ഒന്നിനും വിളിക്കത്തില്ല. അങ്ങനെ ജീവിച്ചു പോകുന്ന ജീവിതം വലിയ ദുസ്സഹമാണ്. നമുക്ക് ആൾക്കാരുണ്ട്, നമ്മളെ ആരും വിളിക്കല്ല. നമുക്ക് ആൾക്കാരുണ്ട്, നമ്മളെ അന്വേഷിക്കല്ല. നമുക്ക് ആളുകളുണ്ട്, നമ്മളെ വീട്ടിൽ വിളിക്കില്ല. നമുക്ക് ആളുകളുണ്ട്, നമ്മളെ വന്ന് കാണില്ല. ജീവിതം ഭയങ്കര ദുഃഖമാണ്. അങ്ങനെ ഒരു മനുഷ്യൻ അത് ചിന്തിച്ച് നോക്കണം, ഇങ്ങനൊന്ന് നമുക്കാണ് വന്നതെങ്കിൽ എല്ലാത്തിലും നമ്മളെ അകറ്റി നിർത്തും, ആട്ടി കുടിക്കും. ഇങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു മനുഷ്യൻ, അവൻ ആഗ്രഹമുണ്ട് അവൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരാൻ. അവൻ ആഗ്രഹമുണ്ട് അവൻ്റെ ആൾക്കാരോട് ഒന്നിച്ചൊന്നിരിക്കാൻ. അവൻ്റെ ആഗ്രഹമുണ്ട് അവൻ്റെ ആൾക്കളുടെ സ്നേഹം ഒന്ന് കിട്ടാൻ. പക്ഷെ അതവൻ നിഷേധിക്കപ്പെട്ടിരിക്കും. അവനറിയാത്ത, അവൻ വിചാരിക്കാത്ത ഒരു കുഷ്ഠം അവനെ പിടിച്ചത് കൊണ്ട് അവനറിഞ്ഞു വന്നതല്ല. പക്ഷെ ഇന്ന് അവന് നിർവാഹമില്ല. നോക്കിയെ, 2 കൈയും അലർത്തി, ഒരു നിസ്സഹായനായ മനുഷ്യൻ. അവന് ഉള്ളിൽ ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ നിഷേധിക്കപ്പെട്ടു. ഉള്ളിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ ആർക്കും സാധിച്ചു കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു മനുഷ്യൻ അന്ന് യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, ഗുരു, നീ വിചാരിച്ചാൽ ഞാൻ ശുദ്ധനാകുന്നു. അവൻ്റെ ഒരു ആഗ്രഹം, നീ വിചാരിച്ചാൽ ഞാൻ ശുദ്ധനാകും. ഓ, എത്ര ആഗ്രഹം! അത് കർത്താവ് കണ്ടു. അവൻ ഇരുന്ന ഇടത്ത് ഇരുന്നാൽ ഇരിക്കുന്നവൻ ഒരു ദിവസം ഇന്ന് കുറഞ്ഞിരിക്കുന്ന പോലെ അശുദ്ധനായി മാറിയിരിക്കും. അപ്പോൾ അവൻ ഇരുന്നിടത്തിരിക്കില്ല, അവൻ്റെ വസ്ത്രം തൊടില്ല. അപ്പോൾ എത്ര ഒരു സാഹചര്യമാണെന്ന് ഓർക്കണം, അഴുക്കായിട്ട് ആളുകൾ കാണും. ആ മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ വന്നു പറഞ്ഞു, ഗുരു, നീ വിചാരിച്ച, ചിന്തിച്ചു നോക്കൂ, വേറെ ആരും വിചാരിക്കില്ല, വേറെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല, നീ വിചാരിച്ച എന്നെ ശുദ്ധനാക്കാൻ കഴിയില്ല. യേശു മനസ്സലി അവനെ ഒന്ന് തൊട്ടു. സാഹചര്യം മാറി, ശുദ്ധനായി. നോക്ക്, 2 കൈയും മലർത്തി നിസ്സഹായതയോട് കൂടി നിൽക്കുന്ന ഒരു വ്യക്തിയാണോ താങ്കൾ? യേശു വിചാരിച്ച സ്പോട്ടിൽ പരിഹാരം. നിസ്സഹായനായ വ്യക്തിയാണോ നിങ്ങൾ? നിങ്ങൾ യേശുവിനോടൊന്ന് പറയും, നാഥ, നീ വിചാരിച്ച
നീ മനസ്സ് വെച്ച നടക്കുമെന്ന്. കഥാവന് എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകാമെന്ന്. നിനക്ക് മനസ്സുണ്ടെങ്കിൽ അത് എനിക്ക് മനസ്സുണ്ട്. അർത്ഥം യേശുവിന് മനസ്സുണ്ട്. നിന്റെ രോഗം മാറ്റാൻ യേശുവിന് മനസ്സുണ്ട്. നിന്റെ ക്ഷീണം മാറ്റാൻ യേശുവിന് മനസ്സുണ്ട്. നിന്റെ തളർച്ച മാറ്റാൻ യേശുവിന് മനസ്സുണ്ട്. നിന്റെ ബാധ്യത മാറ്റാൻ യേശുവിന് മനസ്സുണ്ട്. നിന്റെ പാപം മാറ്റാൻ യേശുവിന് മനസ്സുണ്ട്. നിന്റെ കഷ്ടത മാറ്റാൻ യേശുവിന് മനസ്സുണ്ട്. നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി അനുഗ്രഹമാക്കാൻ യേശുവിന് മനസ്സുണ്ട്. നിനക്ക് മനസ്സുണ്ടോ? നിനക്ക് മനസ്സുണ്ടെങ്കിൽ പറയും, അവനോട് പറയും, അതാ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ഒന്ന് ശുദ്ധമാക്കാൻ. ആ കുഷ്ഠരോഗി പറഞ്ഞ പോലെ പറയും, എന്നെ ഒന്ന് ശുദ്ധനാക്കാൻ. ആ കുഷ്ഠരോഗി പറഞ്ഞതുപോലെ പറഞ്ഞാക്കാൻ, എന്റെ സാഹചര്യം ഒന്ന് മാറ്റിത്താൻ, എന്റെ അവസ്ഥ ഒന്ന് മാറ്റിത്താൻ. ഈ വാക്ക് കർത്താവിന് വലുതാണ്, കർത്താവസ്ഥിതി മാറ്റും. ഏൽപ്പിക്കാമോ? ഒന്ന് പറയാമോ? നിന്ന നിപ്പിൽ സാഹചര്യങ്ങൾക്ക് വ്യത്യാസം വരുത്താൻ കഴിയുന്നവൻ, അഞ്ചപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചവന് എന്റെ സ്ഥിതി മാറ്റാൻ കഴിയില്ല. ആ കുഷ്ഠരോഗി കുഷ്ഠം മാറി ഫ്രീ ആയി തൻ്റെ വീട്ടുകാരുടെ അടുക്കിലേക്ക് ചെല്ലുന്നു, തൻ്റെ ആളുകളുടെ അടുക്കിലേക്ക് ചെല്ലുന്നു, അവരോട് ഒരുമിച്ചിരിക്കുന്നു. അവൻ്റെ ഹൃദയത്തിലെ നിറഞ്ഞ സന്തോഷം അത് വലുതാണ്. അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തവൻ നിന്റെ ആഗ്രഹത്തെ സാധിപ്പിച്ച് തരാൻ വലിയവനാണ്, മതിയായവനാണ്. ഏൽപ്പിക്കൂ, സമർപ്പിക്കൂ, പ്രാർത്ഥിക്കൂ. സ്വർഗത്തിൽ ദൈവം നിങ്ങളെ